വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുകയാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ എൻസിപി പിളർന്നു. 29 എംഎൽഎമാരുമായി അജിത് പവാർ രാജ്ഭവനിലെത്തി. നാടകീയ നീക്കങ്ങളാണ് അവിടെ. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസും ഗവർണറെ കാണാൻ എത്തിയിട്ടുണ്ട്. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകുമെന്നതും ഉറപ്പാവുകയാണ് ഏറെക്കുറെ. ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ഇത് എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത് എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. റിപ്പോർട്ടറിന്റെ ഡിജിറ്റൽ ഹെഡ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ വിശകലനവുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, അജിത് പവാറിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ട് തൃപ്തിയില്ല എന്ന് പലതവണ അറിയിച്ചതാണ് ശരത് പവാറിനെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തതാണ്. അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല ശരത് പവാർ. അതിനിപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു അല്ലേ? നിശ്ചയമായിട്ടും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എൻസിപിയിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രധാനമായും അജിത് പവാറും ശരത് പവാറും അമ്മാവനും അനന്തരവനുമാണ്. അവർ രണ്ടുപേരും മുഖാമുഖം നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ പ്രതിസന്ധിയിൽ സഹിയിട്ട് സുജയ് കോർമയുണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ പിന്നെ എൻ സി പിയുടെ അധ്യക്ഷ സ്ഥാനം ശരത് പവാർ രാജിവെക്കുന്നു എന്ന പ്രഖ്യാപനം വരെ നടത്തി. പിന്നീട് അവിടെ ആ യോഗത്തിലുടനീളം എല്ലാ ആളുകളും കണ്ണീർ പൊഴിക്കുകയായിരുന്നു. തുടർന്ന് എല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാണ് ശരത് പവാർ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്, ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്. പ്രധാന പ്രശ്നം എന്താണ് എൻ സി പിയിൽ? ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാന പ്രശ്നം ശരത് പവാറിന് ശേഷം ആരാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത് എന്നതിനെ സംബന്ധിച്ച മൂപ്പിളമ തർക്കമാണ് യഥാർത്ഥത്തിൽ എൻ സി പിയിലെ എല്ലാ പ്രതിസന്ധിക്കും കാരണം. പ്രധാനമായും സുപ്രിയ സൂലെ ശരത് പവാറിന്റെ മകളാണ്. അവരെ എത്രയും വേഗം പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക, പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ശരത് പവാറിന്റെ ഒരു പദ്ധതി. അതിനെതിരാണ് അജിത് പവാർ. അജിത് പവാറും ആഗ്രഹിക്കുന്നത് അതേ പൊസിഷൻ തന്നെയാണ്. ഇവിടെ തുടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ഈ തർക്കങ്ങൾ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സുജയ, എൻ സി പി ആണ് ഇനി അടുത്ത് നടക്കാനിരിക്കുന്ന പ്രതിപക്ഷ ഐക്യവുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ ശരത് പവാർ ചുമതലപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ശരത് പവാർ ആണ് അടുത്ത യോഗത്തിൻ്റെ പോലും കഴിഞ്ഞ യോഗത്തിൻ്റെ ഒരു മുൻകൈയെടുത്തത്. ആ യോഗത്തെ കൺവീൻ ചെയ്തത് നിതീഷ് കുമാർ ആയിരുന്നുവെങ്കിൽ പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കുന്നതിനുള്ള അടുത്ത യോഗത്തിൻ്റെ മുഖ്യ കൺവീനറായി ചുമതലയേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശരത് പവാറിനെയാണ്. ആ ശരത് പവാറിന്റെ പാർട്ടിയാണ് ഇപ്പോൾ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നത്. അതൊരു വലിയ പിളർപ്പിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എൻ സി പിയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എൻ സി പിയിലെ വലിയൊരു പക്ഷം ബി ജെ പിക്കൊപ്പം ചേരുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തുണ്ടാക്കാവുന്ന ആ ഐക്യനിര കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മൂവ്മെന്റിനെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സുജയ. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ, ഞാനിപ്പോൾ ആ യോഗത്തിന്റെ വിശദാംശങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് സംഘടിപ്പിക്കാൻ നോക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നവരിൽ ഛഗൻ ഭുജ്ബൽ അടക്കമുള്ളവർ മന്ത്രിസഭയിലേക്ക് വരികയാണ്. അതായത് പ്രമുഖരെല്ലാവരും പൊഴിഞ്ഞു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ശരത് പവാർ അപ്രസക്തനായി നിൽക്കട്ടെ എന്നൊരു തീരുമാനം ഈ ക്യാമ്പ് എടുക്കുകയാണോ? കാരണം കരുത്തരെ എല്ലാം ഒന്നിപ്പിച്ച് നിർത്തുക, 53 എംഎൽഎമാരിൽ 40 വരെ ഒപ്പം വരുമെന്നുള്ള അവകാശവാദം അജിത് പവാർ ഇതിനകം പറഞ്ഞിട്ടുണ്ട്, 29 ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രതിനിധി ടി പി പ്രശാന്തും പറയുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ, ഇപ്പോൾ നടന്ന ഈ യോഗത്തിൽ അജിത് പവാറിന്റെ ഔദ്യോഗിക വസതിയായ ദേവഗിരിയിൽ കെട്ടിപ്പടുത്ത ആ ഒരു നീക്കം അത് ഇപ്പോൾ രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നു. സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കാൻ പോകുന്നു. ശരത് പവാറിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു പിളർപ്പായി ഇത് മാറി എന്ന് ഉറപ്പിക്കാമല്ലോ അല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും ഇതൊരു വലിയ പിളർപ്പാണ്. അജിത് പവാറിന്റെ നേതൃത്വത്തിൽ 29 എംഎൽഎമാർ മാറുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൻ സി പി അത് ഔദ്യോഗിക പക്ഷം ഏതാണ്ട് മൂന്നിലൊന്നായി ചുരുങ്ങിയെന്നാണ് അർത്ഥം. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ശരത് പവാർ അപ്രസക്തനായി പോകുന്നു എന്ന കാര്യത്തിൽ ഇനി സംശയം വേണ്ട. എന്ന് മാത്രവുമല്ല ഛഗൻ ഭുജ്ബൽ നിശ്ചയമായും അദ്ദേഹവും ഈ ക്യാബിനറ്റിലുണ്ടാകും. 9 എംഎൽഎമാരാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകാൻ പോകുന്നു. സ്വാഭാവികമായും എൻ സി പി ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് ഇനി അജിത് പവാറിന്റെ കയ്യിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പ്രഫുൽ പട്ടേൽ ഇനി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് മാത്രമാണ് നമ്മൾ അറിയാനുള്ളത്. പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്നത് ശരത് പവാറിന്റെ വലങ്കയ്യാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. പ്രഫുൽ പട്ടേലും കൂടി ക്യാമ്പിൽ നിന്ന് മാറുകയാണെങ്കിൽ, ശരത് പവാറിന്റെ ക്യാമ്പിൽ നിന്ന് മാറുകയാണെങ്കിൽ സുജയ സൂചിപ്പിച്ചതുപോലെ നിസ്സംശയം നമുക്ക് പറയാം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ശരത് പവാറിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടും. അത്ര വലിയ പ്രതിസന്ധിയാണ് ഈ പറയുന്ന നിമിഷത്തിൽ ശരത് പവാർ നേരിടുന്നത്. ശരത് പവാറിനെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വലിയൊരു പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കാനുള്ള നീക്കങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തെമ്പാടും പുരോഗമിച്ചിരുന്നത്. അതിൽ സുപ്രധാന നേതാവായ ശരത് പവാറിന്റെ പാർട്ടി തന്നെ പ്രതിസന്ധിയിലാകുന്നു. ആ പാർട്ടി വലിയ പിളർപ്പിലേക്ക് പോകുന്നു. ആ പിളർന്നു പോകുന്ന പക്ഷം ഔദ്യോഗിക പക്ഷമാകാൻ പോകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ഒരുപോലെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുജയ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, മുംബൈയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച്, അജിത് പവാറും അദ്ദേഹത്തിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എ
ഏകനാഥ് സിന്റെയും അവിടുത്തെ ഗവർണർ രമേഷ് ബയാസിന്റെ വീട്ടിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ചർച്ചകൾ നടക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് മഹാരാഷ്ട്ര പോകും. ഇതെല്ലാം ഇനി വളരെ വേഗത്തിലായിരിക്കും. മഹാരാഷ്ട്ര നമുക്കറിയാമല്ലോ, മഹാരാഷ്ട്ര ഉണ്ണി ബാലകൃഷ്ണൻ ഒരു പുതിയ വിവരം കൂടിയുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ അജിത് പവാറിനൊപ്പം ഛഗൻ ഭുജ്ബലിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ധനഞ്ജയ് മുണ്ടെ, അനിൽ പാട്ടീൽ, ദിലീപ് വത്സേ പാട്ടീൽ ഇവരെല്ലാവരും അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം, അതായത് ഈ നാടകീയ നീക്കമെന്ന് നമ്മൾ പറയുമെങ്കിലും ഇതിന്റെ ചരടുവലികൾ നേരത്തെ നടക്കുകയും ഇന്നതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഡിസ്പ്ലേയിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു എന്ന് വേണ്ടേ പറയാൻ. നിശ്ചയമായും കഴിഞ്ഞ രണ്ടു മാസമായി അജിത് പവാർ ശരത് പവാറുമായി തെറ്റിപ്പിരിഞ്ഞിട്ട് രണ്ടു മാസമായിരിക്കുന്നു. കഴിഞ്ഞ രണ്ടു മാസമായി ഇവർക്കിടയിൽ പല കത്തിടപാടുകൾ നടക്കുന്നു, ആശയവിനിമയങ്ങൾ നടക്കുന്നു. അജിത് പവാറിനെ സമാധാനിപ്പിക്കാനുള്ള ശ്രമം ആ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രഫുൽ പട്ടേലും ഒക്കെ അടക്കമുള്ള നേതാക്കൾ നടക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ സുപ്രിയ സൂലെ വരെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും കീഴടങ്ങാൻ അജിത് പവാർ തയ്യാറായിരുന്നില്ല. ആ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ മഹാരാഷ്ട്രയിലെ ബി ജെ പി യൂണിറ്റ് കഴിഞ്ഞു, ഒപ്പം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കുന്നു. ഒരു യോഗം ദേവഗിരിയിലെ വീട്ടിൽ വെച്ച് അജിത് പവാർ വിളിച്ചു ചേർക്കുന്നു. ആ യോഗത്തിലേക്ക് 29 എംഎൽഎമാർ വരുന്നു, അതായത് 57 എംഎൽഎമാരും കണ്ടാണ് എൻ സി പിക്കുള്ള അതിൻ്റെ നേർപകുതി. ആ നേർപകുതിയിലേറെ പേർ ഇപ്പോൾ അജിത് പവാറിൻ്റെ പക്ഷത്താണുള്ളത്. സ്വാഭാവികമായും അജിത് പവാർ കൂടി മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ, മഹാരാഷ്ട്ര മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ, ഒപ്പം 9 എംഎൽഎമാർ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുക കൂടി അത്തരം കാര്യങ്ങൾ കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ എൻ സി പിയുടെ ഈ ശരത് പവാർ പക്ഷത്തിൽ നിന്നുള്ള ഒഴുക്ക് ഇനിയും തുടരാനാണ് സാധ്യത സുജയ. കാരണം സ്വാഭാവികമായും അധികാരമുള്ള സ്ഥലത്തേക്കാണ് ആളുകൾ ഒഴുകിപ്പോവുക. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു വിഭാഗം ഒറ്റക്കെട്ടായി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഔദ്യോഗിക പാർട്ടിയായിട്ട് അജിത് പവാർ അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം, അതോടൊപ്പം ശരത് പവാറിന്റെ പ്രതികരണം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ പ്രതികരണം വരുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അജിത് പവാർ വിഷയത്തിൽ ശരത് പവാറിന്റെ പ്രതികരണം പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി. ബിജെപിയുടെ ക്രൈസിസ് മാനേജർമാരും പൊളിറ്റിക്കൽ മാനേജർമാരും ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിൽ ശരത് പവാറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആശങ്ക വളരെ ശക്തമാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം വളരെ ദുർബലനാണ്, അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ ഏറെയായിരിക്കുന്നു, അദ്ദേഹം ക്യാൻസർ ബാധിതനാണ്. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഈ സ്വന്തം പാർട്ടിയിൽ നിന്നൊരു പടയ നേരിടേണ്ടി വരുന്നത്. അത്രത്തോളം കരുത്തോടുകൂടി നേരിടാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒക്കെ ഇനി ആശങ്കകളുണ്ട്. അജിത് പവാർ ഒരുപക്ഷെ ഇനി എൻ സി പിയുടെ മുഖമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, നേരത്തെ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ശരത് പവാർ ഇപ്പോൾ പൂനെയിലാണുള്ളത്, അദ്ദേഹത്തോട് ഈ യോഗത്തെ കുറിച്ച് തുടർന്ന് അജിത് പവാർ ഇപ്പോൾ രാജ്ഭവനിലേക്ക് എത്തിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ജൂലൈ 6-ാം തീയതി, അതായത് അടുത്ത ദിവസം, 3 ദിവസങ്ങൾക്കപ്പുറമാണ് ഞാൻ നേതാക്കളുടെ എല്ലാവരുടെയും യോഗം വിളിച്ചിരിക്കുന്നത്, അതാണ് ടോപ്പ് ബ്രാസിന്റെ മീറ്റിംഗ്, ഇന്ന് നടന്നതല്ല യോഗമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ശരത് പവാറിനെയാണ് അല്പസമയം മുൻപ് പൂനെയിൽ നമ്മൾ കാണുന്നത്. ശരത് പവാറിന് മനസ്സിലായി കഴിഞ്ഞിട്ടില്ലേ തന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയെന്ന്? അക്കാര്യത്തിനകത്ത് എന്താണ് സുജയ സംശയം? കാരണം വെച്ചാൽ ഇതൊരു യോഗമാണ്. അജിത് പവാർ ഈ യോഗത്തിൽ സുപ്രിയ സൂലെയും പ്രഫുൽ പട്ടേലും അടക്കമുള്ളവർ പങ്കെടുത്തിട്ടുണ്ട്. അവർ കാര്യങ്ങൾ മാറിപ്പോകുന്നു എന്ന് മനസ്സിലാക്കി ഉടനെ യോഗത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. അവിടെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇതേക്കുറിച്ച് ഇപ്പോൾ ഇരുട്ടിൽ നിൽക്കുന്നത് ശരത് പവാർ മാത്രമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്ന ഒരു പ്രതിസന്ധിക്ക് വിരാമമാവുകയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആ വിരാമം എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നെടുകെ പിളർന്നിരിക്കുന്നു എൻ സി പി. അങ്ങനെ അവർ ബിജെപിയുമായി കൈകോർക്കുന്നു. അവിടെ രണ്ടാമതൊരു ഉപമുഖ്യമന്ത്രി കൂടി ഉണ്ടാകുന്നു. ഫട്നവിസിന്റെ കൂടെ ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് അജിത് പവാർ വരുന്നത്. 9 പേരെ അവർ മന്ത്രിയാക്കാൻ പോകുന്നു. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആ വിഭാഗത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നു. പല സാക്രിഫൈസുകളും അതിനുവേണ്ടിട്ട് ബി ജെ പിയും ഏകനാഥ് ഷിൻഡെ വിഭാഗവും ഒക്കെ ചെയ്യേണ്ടി വരും. അവരതിനെല്ലാം തയ്യാറായിക്കൊണ്ടാണ് ഈ ഗ്രൂപ്പിനെ കൂടെ പിടിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തെ നിശേഷമാക്കുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷത്തെ മാത്രമല്ല നിശേഷമാക്കുന്നത്, എൻ സി പി മഹാരാഷ്ട്രയിൽ മാത്രമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ശരത് പവാറിന്റെ ക്ലൗട്ട് എന്ന് പറയുന്നത് നിശ്ചയമായും ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ്. ശരത് പവാറിനെയൊക്കെ കോൺഗ്രസും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ആർ ജെ ഡിയും നിതീഷ് കുമാറും ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ആ സ്റ്റാൾവാർട്ട് എന്നുള്ള സ്ഥാനം 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് ശരത് പവാറിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു പിളർപ്പിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ നീക്കത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി സംഭവ ബഹുലമായ ഒരു കാഴ്ചയായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ജയൻ പാട്ടീലിനെ സംരക്ഷിക്കാൻ വേണ്ടി, ജയൻ പാട്ടീലിന്റെ സംസ്ഥാന നേതൃസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ശരത് പവാർ എടുത്ത തീരുമാനം തെറ്റായി പോയിരിക്കുന്നു എന്ന് രാഷ്ട്രീയമായി വിലയിരുത്തേണ്ടി വരില്ലേ?
निश्चय जयंत पाटील संस्थान अध्यक्ष आको अजित पवार अर शक्त नीपा जयंत पाटील ने संस्थान अध्यक्ष शरद पवार शरद पवार चल लक्ष्य सुप्रिया सूले ते मगे अड़ सुगम कईमा नेतृन निरामे आलाजंड शरद पवार अर स्वार्थ अजंडा संशयमूल नमुको सुजय रुक सोनिया गांधी विदेश पौरान सोनिया गांधी मिल निको देशीय राष्ट्रीय चलन सृष्टिका कहियन भुज्बल फड्नवीस गवर्मेंट उपायण अः गवर्ण रमेश वैसन अजित पवार ते प्रतिपक्ष नेतृस्थान संबंध राज कईमा कहनेक्रमाई पूर्ति नमुक महाराष्ट्र लवर संजय बंसोडे मंत्री उपाकू धनंजय मुंडे उपाकू इन मत प्रधानपेट क्यों नमुक एनसीपी नेता हसन मुश्रीफ सत्यप्रतिज्ञ अधिकारमेलो अद मंत्रिसभा उपमुरे मंत्रिस्थान तृप्तरा कूड़ निर्तन अजित पवार श्रद्धी नाम निरीक्षे श्री उन्नी बालकृष्णन निश्चय अवर वाली त्यागम ते बीजेपी सरकार एकनाथ सरकार तैयारुद वह प्रधानपेट क्यों अब कई रच्च मुंबे एलओपी स्थान लीडर ऑफ ओपोसीशन प्रतिपक्ष नेता स्थान रच्च मुंबे अजित पवार अर तजीवन पा क्यों शरद पवारे अच्छा शरद पवार इक्यू तीरमानी दिवसोम नीटिकोय अजित पवाटर कंसंसान श्रम शरद पवा भागत तत्काले निकटे राजी स्वीक नमुक संसाच परहमेंदा मेखल आनीषेटीव शरद पवा भागत पक्षे या मनसुद शरद पवा इतना संभव मेलिया अियातर नेता पक्षे एंान शरद पवार इतनी इन अड़ुक पार्टी और वाली विभजन पार्टी क्यों अरकूड़ी अोड़ प्रति ऐटों अद्भुत क्यों एंत आया बीजेपी नेरते शरद सख्यम पार्टी शरद पवा पार्टी एन सी पी शरद पवा या सूचिपचलो सोनिया गांधी प्रधानमंत्री आवेदे शब्दमुयर्ती भिन्नीस पुतान शरद पवा शरद पवा तारिक अन्वर संगमें कूड़िया अः पार्टी उद पार्टी तारिक अन्वर कांग्रेस संगम मई बालकृष्ण अब दृश्य क्या प्रतीक्ष अजित पवार महाराष्ट्र सरकार भागमाकुन्नु उप मुख्यमंत्री अजित पवार कूडी वरुम्पोल अद शरद पवार प्रतिपक्ष नल्कुन्नत कनत्त तिरिच्चडी तन्नेयाण 29 एमएलए मार तनिक्कोप्पमुण्णेन्न उरप्पिक्कुन्न अजित पवार अतिल 9 पेर्क्क तनिक्कोप्पम मंत्रिसभयिलुम प्रातिनिध्यम उरप्पाक्कान श्रद्धिच्चिरिक्कुकयाण जगन भुज्बल अडक्कमुळ्ळवर मंत्रिमारागान पोकुन्नु अंगने तनिक्कोप्पम निल्क्कुन्नवरे एल्लाम तृप्तिप्पेडुत्तिक्कोण्ड मंत्रिसभयुडे भागमावुकयाण इप्पोल अजित पवार टीपी प्रशांत नल्कुम कूडुतल विवरंगल टीपी प्रशांत वाली तरह चर्चा आ चर्चा पिसमाप्ति संभव अजित पवार डेप्यूटी सी एम अलपसमय अधिकारमेलसी संबंधी प्रतिपक्ष नील वाली विल वाले चाटी नीक प्रतिपक्ष नरक्य आशंक सृष्टि अजित पवार बीजेपी भाग अदे इन कूड़ा एम एल अद वो क्यों इन चर्चा बीजेपी संस्थान अध्यक्ष चंद्रशेखर भवनकुले अटकम अंपत्मे अजित पवा चेर इतना आत्म विश्वास प्रकटिप्ल चर्चा और पिसमाप्ति कृत्यम एनसीपी पिर्पिले नींकू अल एनसीपी एम एल एम अजित पवा वन चेर सूचना तल्क अजित पवा अल पे कृत्य री मंत्रिस्थान नल्क मुदर्न नेता कृत्य रीती अंगीकार नल्गिको निर्तमें सूचन फलपी सूचना टीपी प्रशांत सत्यप्रतिज्ञ तुंगा अृश्य नमुक प्रेक्षक उड़े।